അസ്സലാമു അലൈക്കും എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു സൗദി കബ്സയാണ്. അറേബ്യൻ റൈസ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കുറേ അറേബ്യൻ റൈസിൻ്റെ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ട്. കബ്സ തന്നെ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരെണ്ണം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നുണ്ടാക്കുന്നതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്നുകൂടി ചെയ്തിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ടേസ്റ്റി സൗദി കബ്സ റെഡിയാക്കി എടുക്കുന്നതെന്ന്. കബ്സ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചിക്കനാണ്. ഏകദേശം 1200-1300 ഗ്രാമോളം ഉണ്ടാവും ഈ ചിക്കൻ. ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. ഒരു ചിക്കൻ 8-9 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താൽ മതിയാവും. അതിനുശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഇതിൽ വെള്ളം മുഴുവൻ കളയാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സെല്ല റൈസ് ആണ്. സെല്ല റൈസ്, കബ്സ റൈസ് എന്നൊക്കെ ഇതിന് പറയും. നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാ കടകളിലും കിട്ടാനുണ്ട്. അപ്പോൾ 4 കപ്പ് സെല്ല റൈസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഈ അരി ഇങ്ങനെ സോക്ക് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 2 തക്കാളിയാണ്. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ തൊലിയും കുരുവൊന്നും കളയണ്ട, ഇതേപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. എന്നിട്ട് നമുക്ക് കബ്സ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വലിയ പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയ പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണ് നല്ലത്. ഇതിലേക്ക് 4 വലിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. 4-5 ഗ്രാമ്പു ചേർക്കാം. ഒരു 4 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വരെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാള ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റുക. സവാളയുടെ കളറ് മാറി വരുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയതിൻ്റെ കളറൊക്കെ ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേ സമയമൊന്നും വഴറ്റണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ചിക്കൻ ചേർത്തിട്ട് വഴറ്റുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം ഒന്ന് കൂട്ടിക്കൊടുക്കുക. എന്നിട്ട് കുറഞ്ഞതൊരു 2 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന ചിക്കൻ്റെ പിങ്ക് കളർ മാറിയിട്ട് ഒരു വെള്ള കളറാവണം. അത്ര വരെ നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ്റെ കളറൊക്കെ മാറി നല്ലൊരു വെള്ള കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നമ്മൾ തക്കാളി അരച്ച മിക്സിയുടെ ജാറിൽ തന്നെ 4 കപ്പ് വെള്ളം എടുത്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ വേവിനനുസരിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വല്ലാണ്ട് വെന്തുടഞ്ഞ് പോകരുത്. ഒരു പാകത്തിലുള്ള വേവാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്ത ചിക്കൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒട്ടുമില്ലാതെ ചിക്കൻ മാത്രമായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കുക. മുഴുവൻ ചിക്കനും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം.
എന്നിട്ട് ഈ പാത്രത്തിലുള്ള വെള്ളം നമുക്കൊന്ന് അളന്ന് നോക്കണം. കാരണം നമുക്കിതിലേക്ക് റൈസ് വേവിക്കാനുള്ളതാണ്. അപ്പോൾ റൈസിൻ്റെ അളവിനനുസരിച്ച് വെള്ളം എടുക്കണം. അപ്പോൾ ഞാനിത് ഒരു കപ്പിലേക്ക് ഒഴിക്കുകയാണ്. ഇതിപ്പോൾ 4 കപ്പിൻ്റെ അളവിലുള്ള ഒരു പാത്രമാണ്. അപ്പോൾ അതിൽ നിറയെ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി പാത്രത്തിൽ ഏകദേശം 1 കപ്പോളം ഉണ്ട്. അതായത് മൊത്തത്തിൽ ഈ ഗ്രേവി 5 കപ്പ് ഉണ്ട്. നമ്മൾ അരി എടുത്തിരിക്കുന്നത് 4 കപ്പാണ്. അപ്പോൾ 4 കപ്പ് അരിക്ക് നമുക്ക് 6 കപ്പ് വെള്ളം വേണം. അതുകൊണ്ട് 1 കപ്പ് സാധാരണ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. 1 കാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിവിടെ അടച്ച് വെക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അരിയിൽ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അരി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഗ്രേവിയിൽ ഉപ്പുണ്ട് എന്നാലും കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം. 8-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്തോളും. അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത്. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഏകദേശം 1/4 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ചിക്കനിൽ ഉപ്പുണ്ട് എന്നാലും ഒരല്പം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നല്ലൊരു പേസ്റ്റാക്കി മാറ്റാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റാക്കി എടുക്കുക. ഇനി ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് ഈ മസാല നന്നായിട്ട് ചിക്കനിലൊന്ന് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ചിക്കനിൽ മസാല പുരട്ടുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ ചെയ്യുക. കാരണം വേവിച്ച ചിക്കനാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മസാല പുരട്ടിയ ചിക്കൻ ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ സമയമൊന്നും എടുത്ത് ഫ്രൈ ചെയ്യേണ്ട, കാരണം ചിക്കൻ നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ ഇതിൻ്റെ 2 വശവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി. അത്രയും സമയം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ മസാല പുരട്ടി എല്ലാ ഭാഗവും തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. 1-2 മിനിറ്റ് സമയം കൊണ്ട് ഇത് റെഡിയാവും. നമ്മൾ വേവിച്ച ചിക്കനാണ്, അതുകൊണ്ട് കുറേ സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടോ നോക്കാം. 1-10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട്. ചോറ് വെന്തിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഇതൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ മുഴുവനും മുകളിലേക്ക് നേരത്തി കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് വീണ്ടും ഇവിടെ അടച്ച് വെക്കാം. മുഴുവൻ ചിക്കനും നേരത്തിയതിന് ശേഷം ഈ പാത്രം നമുക്ക് വീണ്ടും അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ ഒന്നുകൂടി ഇത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചോറ് നല്ല പാകമായിട്ട് വരും. പിന്നെ ചിക്കൻ്റെ ഒരു നല്ല പൊരിച്ച ചിക്കൻ്റെ നല്ലൊരു മണവും കൂടി അതിൽ കിട്ടും. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സൗദി കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് നമുക്കിത് കഴിക്കാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാണ്. ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കനും കൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില വെച്ച് കൊടുക്കാം. സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
നല്ല ഭംഗിയാണ്. അതൊക്കെ ചേർത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൗദി കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.